In this video, we will talk about our CAP course, Jolie, and that's why we have a dream for our families. Our husband is here, and husband is Jolie. We have to migrate to Australia. We have to think about the salary. I actually didn't choose Jolie. 4 weeks on our placement. Phone scenario. Number doctors in inform DHB registration CV ana very cool prefer work visa usually moon varshate kana nurse mark adichu kittanada restaurants preference PR kittanulla preference kudal undanu ketu appo OSCE nu ketittu ellarum pedikenda OSCE nu vacha family eppa kondran PR work visa idine petti ella ellavaru video ana innu nammal cheyan povunathu is bar format il engane inform cheyunu. Hello, Saavumilu YouTube pudhiya episode like ningalkku ellavarkkum swagatham. அப்போ நான் இன்னு வந்திருக்கிறது நம்ம നേരത്തെ ചെയ്ത ഒരു വീഡിയോയുടെ പാർട്ട് 2 ആയിട്ടാണ് അപ്പോൾ നമ്മൾ ന്യൂസിലൻഡിലേക്ക് നഴ്സ്മാർക്ക് എങ്ങനെ വരാം എങ്ങനെ അപ്ലൈ ചെയ്യാം സിജിഎഫ്എൻഎസ്ന്റെ പ്രോസസ്സിംഗ് ഇതെല്ലാം ചെയ്ത ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ക്യാപ് കോഴ്സിനെ കുറിച്ച് ജോലി എങ്ങനെ നേടാം ജോലി ആ ഒരു പ്രോസസ്സിംഗ് രജിസ്ട്രേഷൻ എപിസി കിട്ടുക ജോലി ഇടുക കിട്ടുക പിന്നെ ഫാമിലി എപ്പോൾ കൊണ്ടുവരാം പിആർ വർക്ക് വിസ ഇതിനെ പറ്റിയുള്ള എല്ലാ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം വീഡിയോ കാണുമല്ലേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ക്യാപ് പ്രോഗ്രാമിനെ പറ്റിയാണ് അപ്പോൾ ന്യൂസിലൻഡിലെ രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ട് ജോലി ചെയ്യണമെങ്കിൽ നമുക്കൊരു ക്യാപ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം അത് ഓരോ കോളേജ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും എന്നൊക്കെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ക്യാപ് കോഴ്സ് ഓരോ കോളേജിലും എത്രയാണ് ഡ്യൂറേഷൻ എന്നുള്ളത് ഡിഫറെൻ്റ് ആണ് ഓരോ കോളേജിനനുസരിച്ചിരിക്കും ഞാൻ പഠിച്ച കോളേജിൽ അത് 6 weeks ആയിരുന്നു അതായത് 4 weeks പ്ലേസ്മെൻറ്റും 2 weeks ക്ലാസ് റൂം ലെക്ചർ എന്നായിരുന്നു പറഞ്ഞിരുന്നത് അത് പല കോളേജിൽ പല വ്യത്യാസം കേട്ടോ ചില കോളേജിൽ 3 months കോഴ്സായിട്ട് നടത്തുന്നുണ്ട് 2 weeks 2 months പ്ലേസ്മെൻറ്റും 1 month ക്ലാസ് റൂം ലെക്ചറൊക്കെ ആയിട്ട് അപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആ 2 weeks ലെക്ചർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അത് സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ 2 weeks ഓൺലൈൻ തന്നെ തീർന്നു ഞങ്ങൾ ക്ലാസ് റൂമിൽ പോയിട്ടില്ല ഞങ്ങൾ ഡയറക്റ്റ് നമ്മൾ ഇവിടെ വന്ന് ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞ് ഐസൊലേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഓസ്കി എക്സാമിന് വേണ്ടി ഡേറ്റ് എടുത്തിരുമായിരുന്നു ഓസ്കി എക്സാം എന്ന് കേട്ടിട്ട് ആരും പേടിക്കണ്ട അത് എല്ലാ കോളേജിലും ഓസ്കി എക്സാം ഒന്നും ഇല്ല ഓസ്കി എന്ന് വെച്ചാൽ നമ്മുടെ ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ അതായത് ഈ യു കെയിലൊക്കെ നടത്തുന്ന ഓസ്കി പോലെയൊക്കെ തന്നെ പക്ഷേ അതുപോലത്തെ ഒരു ഫുൾ ടഫായിട്ടുള്ള ഒരു സിനാരിയോ അല്ല ന്യൂസിലൻഡിലെ എല്ലാ ക്യാബ് പ്രൊവൈഡേഴ്സും നമുക്ക് ഓസ്കി എക്സാം നടത്തുന്നില്ല പക്ഷേ എൻ്റെ കോളേജിലുണ്ടായിരുന്നു പക്ഷേ വലിയ കുഴപ്പമില്ലാത്ത ഒരു അതിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഡേ നമ്മൾ നടത്തുന്ന ഒരു എക്സാം ആയിരുന്നു ഫുൾ ഡേയിൽ നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ അത് പല സെക്ഷൻസ് ആയിട്ട് നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും ആദ്യം മെഡിക്കേഷൻ കാൽക്കുലേഷൻ്റെ ഒരു എക്സാം ആയിരിക്കും അതിന് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് അവരുടെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടാകും നമ്മൾ നമുക്ക് അത് ഫുൾ മാർക്സോടെ നമുക്ക് പാസ്സാവണം അപ്പോൾ ആ എക്സാം കഴിഞ്ഞിട്ട് നമ്മളെ 3-4 ഗ്രൂപ്പായിട്ട് തിരിക്കും ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഓരോ ഗ്രൂപ്പും ഓരോ സെക്ഷൻ ഓഫ് എക്സാമിനേഷൻസിലോട്ട് പോകും അതായത് ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റൊക്കെ നമ്മൾ നടത്തില്ല പ്രാക്ടിക്കൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഒരെണ്ണം വൈറ്റൽ സയൻസ് ബ്ലഡ് ഷുഗർ യൂറിൻ അനാലിസിസ് എങ്ങനെ ചെയ്യുന്നു എന്നൊരു ഗ്രൂപ്പ് വേറൊരു ഗ്രൂപ്പ് പോകുന്നത് നമ്മൾ ഫോൺ സിനാരിയോ നമ്മൾ ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്തിട്ടില്ല ഒരു പേഷ്യൻറ്റ് സിക്കായി അപ്പോൾ നമുക്കൊരു സിനാരിയോ തരും അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഡോക്ടറിനെ എങ്ങനെ ഇൻഫോം ചെയ്യുന്നു ഇസ് ബാർ ഫോർമാറ്റിൽ എങ്ങനെ ഇൻഫോം ചെയ്യുന്നു ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷൻ എന്തൊക്കെയാണ് അതെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു അത് ഒരു സെക്ഷൻ 3-ാമത്തെ സെക്ഷനാണ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം അതിനും ഒരു സിനാരിയോ തരും നമ്മൾ മെഡിക്കേഷൻ കറക്റ്റായിട്ട് എങ്ങനെ പേഷ്യൻറ്റിനെ അപ്രോച്ച് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം 5 rights അതൊക്കെ നോക്കി ചെയ്യുന്നത് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് നമുക്കൊരു സിനാരിയോ തരും നമ്മളത് മാനിക്കിനിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ടെസ്റ്റ് നമ്മുടെ എക്സാം ചെയ്യുന്നത് അത് റെക്കോർഡഡ് ആയിരിക്കും വീഡിയോ റെക്കോർഡിംഗ് ഉള്ളതായിരിക്കും അപ്പോൾ നമുക്കൊരു സിനാരിയോ തരും നമ്മൾ എന്തൊക്കെയാണോ അതിനനുസരിച്ച് ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യണം അപ്പോൾ മാനിക്കിൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാനുള്ളത് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഒരു ഡമ്മി അതിൽ വെച്ചിട്ട് നമ്മൾ കണ്ടീഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ടാകും അങ്ങനെ ചെയ്യണം അപ്പോൾ അതാണ് ഓസ്കി എക്സാം എന്ന് പറയുന്നത് ഓസ്കി എക്സാം കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്ലേസ്മെൻറ്റിനുള്ള ഡ്യൂട്ടി റോസ്റ്ററൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്കി എക്സാമിൻ്റെ റിസൾട്ട് ആ വീക്കിൽ തന്നെ വരും ആ വീക്ക് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ എവിടെയാണോ പ്ലേസ്മെൻറ്റ് അത് ഇവിടെയുള്ള റെസ്റ്റ് ഹോംസുകളിലായിരിക്കും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 4 weeks ഒരു പ്ലേസ്മെൻ്റ് ആണ് അപ്പോൾ നമ്മൾ രണ്ടുപേരെ വെച്ചോ അവരുടെ അവൈലബിലിറ്റി അനുസരിച്ച് കാൻഡിഡേറ്റ്സിനെ നമ്മൾ അവർ ഓരോരോ സ്ഥലങ്ങളിലേക്ക് ഓരോ റെസ്റ്റ് ഹോമുകളിലേക്ക് അലോക്കേറ്റ് ചെയ്യും 4 weeks
പ്രാക്ടിക്കൽസ്, അതായത് അവരെന്താണോ നമ്മൾ അവിടെ ചെയ്യുന്നത് അതിൽ നമ്മൾ ശരിക്കും എങ്ങനെയാണോ ഡ്യൂട്ടി ചെയ്യുന്നത് അതുപോലെ തന്നെ. അപ്പോൾ ഇനി പ്ലേസ്മെൻറ്റിനെ കുറിച്ച് പറയാം. പ്ലേസ്മെൻറ്റ് ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ പല റെസ്റ്റ് ഹോമുകളിലായിരിക്കും. അപ്പോൾ എനിക്ക് കിട്ടിയത് അതിനോട് അടുത്തുള്ള ഒരു റെസ്റ്റ് ഹോമിലാണ്. ഒരു ഒരു 40 മിനിറ്റ്സ് ട്രാവൽ ഉണ്ടായിരുന്നു. പലർക്കും പല റെസ്റ്റ് ഹോമുകളായിരിക്കും കിട്ടുന്നത്, അത് അവരുടെ ചോയ്സ് ആണ്. പിന്നെ നമുക്ക് ഒരു 3 ഓപ്ഷൻസ് കൊടുക്കാം, അപ്പോൾ അതനുസരിച്ച് കിട്ടിയവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ 4 വീക്സ് ആണ് അവരുടെ പ്ലേസ്മെൻറ്റ്. അതായത് ആദ്യത്തെ ഒരാഴ്ച നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നു, അവിടുത്തെ അവരുടെ കൂടെ ചേർന്ന് ഹെൽത്ത് കെയർ സ്റ്റാഫിൻ്റെ കൂടെ ചേർന്ന് ജോലി ചെയ്യുന്നു. 2ാമത്തെ ആഴ്ച മെഡിസിൻസ് ഒക്കെ കൊടുത്തു തുടങ്ങുന്നു. 3ാമത്തെയും 4ാമത്തെയും ആഴ്ച അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സ് എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ റിയൽ ആയിട്ട് അവിടെ ചെയ്യുന്നു. അതായത് ഫ്ലോറിൽ നമ്മൾ തന്നെ ചെയ്യുന്നു, അവർ നമ്മളെ സൂപ്പർവൈസ് ചെയ്യുന്നു. അതായത് നമുക്ക് ഈ 4 വീക്സ് കൊണ്ട് നമുക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരു ട്രെയിനിങ് ആണ് കിട്ടുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ജോലി കയറുമല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ എങ്ങനെയാണ് ഇവരുടെ മെഡിസിൻസ് കൊടുക്കുന്നത്, ഇവിടുത്തെ ആൾക്കാരുടെ രീതികൾ, ഇതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 4 വീക്സ്. അപ്പോൾ നമ്മൾ 4 വീക്സ് പ്ലേസ്മെൻറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നന്നായിട്ട് പഠിച്ചിട്ട് ഇറങ്ങുന്നു. അപ്പോൾ ഇതാണ് പ്ലേസ്മെൻറ്റ്. പിന്നെ പ്ലേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കോളേജിൽ വേറെ എക്സാം ഒന്നും ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് പ്ലേസ്മെൻറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ അവർ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കും. അതായത് ഡൊമൈൻസൊക്കെ നമ്മൾ കോമ്പിറ്റൻസീസ്, ഇവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ കോമ്പിറ്റൻസീസ് എല്ലാം റെഡിയാക്കി വെക്കും നേഴ്സിംഗ് കൗൺസിലോട്ട് വിടാനായിട്ട്. അത് ഫസ്റ്റ് തീർന്ന ആ ദിവസം തന്നെ അവർ മെയിൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അവർ കോളേജിൽ നിന്ന് തന്നെ നേഴ്സിംഗ് കൗൺസിലോട്ട് വിടും. അപ്പോൾ ഞങ്ങളുടെ കോളേജ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, അതുകൊണ്ട് അവർ നേരത്തെ തന്നെ നമ്മുടെ പ്ലേസ്മെൻറ്റ് കഴിയുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കി വെച്ചു. ഒരു തിങ്കളാഴ്ച തന്നെ, അതായത് വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വർക്കിംഗ് ഡേ മൺഡേയിൽ തന്നെ അവരത് വിട്ടു. ഫ്രൈഡേ തന്നെ, ആ വീക്കിലെ ഫ്രൈഡേ തന്നെ ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടി. അപ്പം അതാണ്. അപ്പം അത് ഓരോ കോളേജിനും ഡിപ്പെൻഡ്സ് ആണ് കേട്ടോ. ചില കോളേജിലുകാർ ഡിലേ ചെയ്യും, മീൻസ് അവർക്ക് തിരക്കായതുകൊണ്ട് ഡിലേ ചെയ്ത് നമ്മുടെ ഡൊമെയിൻസ്, നമ്മുടെ ഡൊമെയിൻസ് നേഴ്സിംഗ് കൗൺസിൽ എത്തുന്നതനുസരിച്ചാണ് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നത്. അവർ ഡിലേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ കിട്ടാൻ ഡിലേ ആവും. അപ്പോൾ നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ രജിസ്ട്രേഷൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ലിങ്ക് വരും നമ്മുടെ മെയിൽ. ആ ലിങ്കിൽ കൂടെ കയറി നമുക്ക് APC ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ രജിസ്ട്രേഷൻ കിട്ടിയതുകൊണ്ട് മാത്രമായില്ല, നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യണമെങ്കിൽ ഇവിടെ ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് APC ഉണ്ടായിരിക്കണം. അത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ 2-3 ഡേയ്സിനുള്ളിൽ കിട്ടും. അതിനൊരു പേയ്മെൻ്റ് ഉണ്ട്. പേയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ APC നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന നമ്മുടെ ഡേറ്റ് അനുസരിച്ചാണ്. അതായത് ക്വാർട്ടർലി ആയിട്ടാണ് ഇവർ നോക്കുന്നത്. ഒരു വർഷത്തെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 3 മാസത്തിനുള്ളിൽ ബർത്ത് ഡേറ്റ് ഉള്ളവരുടെ അനുസരിച്ച്. ഇപ്പം എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെക്സ്റ്റ് വീക്കിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 1 മന്തിനുള്ളിൽ വന്നതുകൊണ്ട് അത് അവർ അടുത്ത ഇയറിലെ എൻ്റെ ബർത്ത്ഡേ വരെയുള്ള ടൈം അവർ എനിക്ക് തരും ആനുവൽ പ്രാക്ടീസ് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി. ഇപ്പോൾ ഡിസംബറിലുള്ളവർക്ക് ഡിസംബർ വരെയുള്ള, അതായത് ഒരു 6 മന്ത്സേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ, അതായത് അത് അവരാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ 6 മന്ത്സ് ഇടുന്നവർക്ക് അത്രയും പേയ്മെൻറ്റേ ഉള്ളൂ, 1 ഇയർ ഇടുന്നവർക്ക് അത്രയും പേയ്മെൻറ്റ്, അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ്. ഇപ്പോൾ എനിക്കൊരു 150 താഴെയാണ് എന്തായാലും 1 ഇയറിലേക്ക്, എനിക്ക് 1 ഇയറിലേക്ക് കിട്ടി. അപ്പോൾ 150 താഴെയാണ്, എനിക്ക് 130+ ആയിരുന്നു എനിക്ക് അടയ്ക്കേണ്ട APC അടയ്ക്കേണ്ട പേയ്മെൻറ്റ്. അത് നമുക്ക് ഓൺലൈനായിട്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ 3 ഡേയ്സിനുള്ളിൽ അവർ APC ഇഷ്യൂ ചെയ്യും. നമ്മുടെ രജിസ്ട്രേഷൻ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ തന്നെ നമ്മുടെ കോഴ്സിനിടയിൽ തന്നെ നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞങ്ങളുടെ എൻ്റെ ട്യൂട്ടർ പറഞ്ഞായിരുന്നു, ഓൾറെഡി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, നിങ്ങളുടെ CV ക്യാപ്പ് ചെയ്യുവാന്ന് എഴുതിയാൽ മതി എന്ന്. അങ്ങനെയാക്കി നമുക്ക് റെസ്റ്റ് ഹോംസിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. DHB റെസ്റ്റ് ഹോംസിൽ, അതായത് DHB എന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു CV ആണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് റെസ്റ്റ് ഹോംസിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അത് പല ഓൺലൈൻ സൈറ്റ് വഴിയാണ്, സീക്ക്, ഇൻഡീഡ്, ട്രേഡ് മീ, പിന്നെ എന്താ കിവി ഹെൽത്ത് ജോബ്, അങ്ങനെ കുറേ സൈറ്റുകളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ CV ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഓരോരോ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമുക്ക് ഇങ്ങനെ മെയിൽ വന്നുകൊണ്ടിരിക്കും, അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങിയാണ്. അപ്പോൾ പ്ലേസ്മെൻറ്റ് സെക്കൻഡ് വീക്കിൽ തന്നെ എനിക്ക് കോള് വന്നു, അത് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ നെക്സ്റ്റ് ഡേയിൽ കൊടുത്ത ഇൻ്റർവ്യൂ, അത് സൂമിൽ കൂടിയായിരുന്നു. ഇപ്പോൾ സൂമും വാട്സപ്പ് കോളൊക്കെ വഴിയായിട്ടാണ് ഇപ്പോൾ ഇൻ്റർവ്യൂസ് നടക്കുന്നത്. അത് കോവിഡ് കൊണ്ട് സിറ്റുവേഷൻ കൊണ്ടാണ് പിന്നെ എനിക്ക് വന്നത്. ഞാൻ നോർത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത്, സൗത്തിൽ നിന്നായിരുന്നു കോൾ വന്നത്. അപ്പോൾ അതുകൊണ്ട് സൂമായിരുന്നു അവർ പ്രിഫർ ചെയ്തത്. അതിൻ്റെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിനെ പറ്റിയൊക്കെ ഞാനൊരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ നമുക്ക് അത് കാണാം. അപ്പം നമുക്ക് അങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജോലി ഞാൻ ആക്ച്വലി ചൂസ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമുക്ക് വീണ്ടും ജോലിക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് 1 വീക്ക് ടൈം ഉണ്ടല്ലോ. 1 വീക്ക് ടൈമിൽ നമുക്ക് ഇതുപോലെ തന്നെ ഓരോരോ CV ഓരോരോ റെസ്റ്റ് ഹോംസിലൊക്കെ കൊടുത്ത് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷനൊക്കെ ഇട്ട് നമുക്ക് ജോലി എന്തായാലും തീർച്ചയായിട്ടും കിട്ടും. ആർക്കും ജോലി കിട്ടുമോ എന്നുള്ളൊരു പേടി വേണ്ട, കാരണം ഇവിടെ ഹ്യൂജ് വേക്കൻസീസ് ആണുള്ളത്, എല്ലായിടത്തും വേക്കൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങ് ഇട്ടാൽ മതി, എന്തെങ്കിലും ജോലിക്ക് ഉള്ള ഓഫേഴ്സൊക്കെ വരും. ഞാൻ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട്
പിന്നെയും ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. കാരണം ഞാൻ ആദ്യത്തെ ചൂസ് ചെയ്തില്ല, കാരണം സൗത്ത് കൂടുതൽ തണുപ്പായിരുന്നതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ മക്കളെയൊക്കെ കൊണ്ടുവരാനായിട്ട് നോക്കുമ്പോൾ അവർക്കും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലോ എന്ന് വിചാരിച്ച് സൗത്തിൽ കിട്ടിയ ജോലി ഞാൻ ചൂസ് ചെയ്തില്ല. പിന്നെ നോർത്തിലൊക്കെ ചെയ്തു. അപ്പം രജിസ്ട്രേഷൻ അല്ല മീൻസ് നമ്മുടെ നഴ്സിംഗ് കൗൺസിലോട്ട് പേപ്പർ വിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഡേയിൽ തന്നെ നമ്മുടെ കോഴ്സ് പ്ലേസ്മെൻറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് വർക്കിംഗ് ഡേ മൺഡേ തന്നെ ഒരു ഇൻ്റർവ്യൂ, രണ്ട് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയും ഞാൻ ജോലി കിട്ടിയതിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഏത് എംപ്ലോയറുടെ അണ്ടറിലാണോ, എവിടെയാണോ നമുക്ക് ജോലി കിട്ടുന്നത്, ആ എംപ്ലോയറാണ് നമുക്ക് വർക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ എ ബി സി കിട്ടി കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, എംപ്ലോയർ നമ്മൾ എവിടെയാണോ ജോലി ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കുമല്ലോ, അപ്പോൾ എവിടെയാണോ ജോലി ചെയ്ത് അവരുടെ അടുത്ത് നിന്ന് കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്, ആ പേപ്പേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യണം വർക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട്. ആരാണ് നിങ്ങളുടെ എംപ്ലോയർ, ആരാണ് നിങ്ങൾക്ക് ജോലി ഓഫർ ചെയ്തിരിക്കുന്നത് അതിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ അവരുടെ പേപ്പേഴ്സ്, അവർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പേപ്പേഴ്സും ഒക്കെ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് വർക്ക് വിസ യൂഷ്വലി 3-3.5 വർഷത്തേക്കാണ് നഴ്സുമാർക്ക് അടിച്ചു കിട്ടുന്നത്. അപ്പം യൂഷ്വലി ആയിട്ട് അപ്പം അത് നമ്മൾ അതിനൊരു പേയ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ സൈറ്റിൽ അത് പല ടൈമിൽ അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം സൈറ്റിലൊക്കെ കയറി നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം എത്രയാണ് പേയ്മെൻറ്റ്. അതും ഓൺലൈനായിട്ട് നമുക്ക് പേ ചെയ്യാം. അപ്പം അങ്ങനെ വർക്ക് വിസയ്ക്ക് ഇട്ട് അത് ചിലർക്ക് ഒരാഴ്ച കൊണ്ട് കിട്ടും, ചിലർക്ക് രണ്ടാഴ്ച എടുക്കും. അപ്പം അത് ഡിപ്പെൻഡ്സ് ഓൺ ദ കേസ് ഓഫീസറാണ്. അപ്പം ആരെയാണ് കിട്ടുന്നത് നമുക്ക് വേണ്ടി വിസ ഇഷ്യൂ ചെയ്യാൻ പോകുന്ന ഇമിഗ്രേഷൻ ന്യൂസിലൻഡിൽ അവരെ അനുസരിച്ചിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് 3-3.5 വർഷത്തേക്കാണ് വിസ കിട്ടുന്നത്. അപ്പം അതാണ് വർക്ക് വിസ എന്നുള്ളത്. അപ്പം വൺസ് വർക്ക് വിസ ആയിക്കൊണ്ടുതന്നെ നമുക്ക് ജോലി സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതൊക്കെയാണ്. പിന്നെ IRD എടുക്കുക, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ സാലറിയൊക്കെ വരുമ്പോഴത്തേക്കും ടാക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് IRD. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ വർക്ക് വിസയ്ക്ക് എടുക്കാൻ. ഇനി എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും സാലറി എത്രയുണ്ടെന്ന്. സാലറിയാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാനായിട്ട് താല്പര്യമായിട്ടുള്ള എല്ലാവർക്കും, അത് എനിക്കും അങ്ങനെയായിരുന്നു. അപ്പം സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൗത്തും നോർത്തും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് സൗത്തിൽ കൂടുതൽ തണുപ്പും ക്ലൈമറ്റിൻ്റെ കാര്യങ്ങളിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ട് കൂടുതൽ ആൾക്കാരും നോർത്ത് ചൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗത്തിൽ സാലറി ഇച്ചിരി കൂടുതലാണ്. നോർമലി രജിസ്റ്റേഡ് നഴ്സിന് പേർ അവർ എന്ന് പറഞ്ഞാൽ 28-36 ആണ് ഇവിടെ കിട്ടുന്നത്, നോർത്തിൽ കിട്ടുന്നത്. സൗത്തിലാണെങ്കിൽ അത് 36-നോട് അടുത്ത് അങ്ങനെ കിട്ടും. നോർത്തിലാവുമ്പോൾ കുറച്ചുകൂടെ കുറവായിരിക്കും. കാരണം ഇവിടെ റെൻറ്റ് അവിടെ സൗത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കുറവാണ്, അവിടെ റെൻറ്റ് കൂടുതലൊക്കെയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം സാലറിയിൽ ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ പെർ അവറാണ് ഈ പറയണത്. പിന്നെ നമുക്ക് സാലറി കിട്ടുന്ന ഫോർട്ട്നൈറ്റിലാണ്, അതായത് രണ്ടാഴ്ച കൂടുമ്പോൾ സാലറി കിട്ടും. അപ്പം സാലറി രണ്ടാഴ്ച കൂടും കിട്ടുമ്പോൾ നമുക്ക് ഒരു പെർ വീക്ക് നമ്മൾ 32-40 hours നമുക്ക് വർക്ക് ചെയ്യാം. അത് രണ്ടാഴ്ച കൂടുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് നേഴ്സ് ആ രജിസ്റ്റർഡ് നേഴ്സുമാർക്ക് കിട്ടുന്ന സാലറി. പിന്നെ ഓവർ ടൈമിനും വീക്കെൻഡിന് നൈറ്റ് കൂടുതൽ ചെയ്യുന്നതിന് അങ്ങനെയൊക്കെ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് എല്ലാ റെസ്റ്റ് ഹോംസും ഇല്ല. പിന്നെ സാലറിയുടെ കാര്യം പറയുമ്പോൾ തന്നെ DHBs, അതായത് ഹോസ്പിറ്റൽസ്, ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു ഹോസ്പിറ്റൽ ആയിരിക്കും ഉണ്ടാകുന്നത്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ബാക്കി എല്ലാ റെസ്റ്റ് ഹോംസും ആയിരിക്കും. അപ്പോൾ ആദ്യമേ തന്നെ ഹോസ്പിറ്റൽസിൽ കയറുന്നവർക്ക്, ഹോസ്പിറ്റൽസിൽ ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ ഇപ്പോൾ ക്യാപ്പ് കഴിഞ്ഞ ഉടനെ കയറുന്നവരുണ്ട്, ലക്കിന് കിട്ടുന്നവരുണ്ട്, പിന്നെ ഇപ്പോൾ എടുക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സാലറി ഹോസ്പിറ്റൽസിൽ പൊതുവേ കൂടുതലാണ്. അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 36-37 അങ്ങനെയാണ്. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് കൂടും. റെസ്റ്റ് ഹോംസിൽ അതിനേക്കാൾ കുറച്ച് കുറവാണ് കിട്ടുന്നത്. പിന്നെ പക്ഷേ നമുക്കിപ്പോൾ ജസ്റ്റ് വന്നതേ ഉള്ളൂ ഇവിടെ. അപ്പം ഇവിടുത്തെ പോപ്പുലേഷൻ ഓൾഡ് ഏജ് പോപ്പുലേഷൻ ആയതുകൊണ്ട് റെസ്റ്റ് ഹോംസിലെ ആൾക്കാരെ കൂടുതൽ നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. PRന് വെക്കുമ്പോൾ, PRന് നമ്മൾ ഇടുമ്പോഴത്തേക്കിനും നമുക്ക് റെസ്റ്റ് ഹോംസിലാണ് നമ്മൾ ജോലി ചെയ്യുന്നതിന് പ്രിഫറൻസ് കൂടുതലുണ്ടെന്ന്. അതായത് DHBs-ലേക്കാളും റെസ്റ്റ് ഹോംസിൽ പ്രിഫറൻസ്, PR കിട്ടാനുള്ള പ്രിഫറൻസ് കൂടുതലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഓക്ലൻഡ് പോലെയുള്ള സിറ്റീസിനേക്കാളും കുറച്ച് അതർ സൈഡിലോട്ട്, അതായത് തിരക്ക് കുറഞ്ഞ സ്ഥലങ്ങളിലോട്ട് താമസിക്കുന്നവർക്ക് പോയിൻറ്റ്സ് കൂടുതൽ കിട്ടും. അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കാരണം നമ്മൾ PR വരെ എത്താറായിട്ടില്ല. അപ്പം വർക്ക് വിസ ഇട്ട് കഴിഞ്ഞ്, വർക്ക് വിസ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് PR ഇടാം. അതാണ് ഒരു രീതി. പക്ഷേ ഇപ്പോൾ PR ക്ലോസ് ആണ് ഡ്യൂ ടു കോവിഡ്. അപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് PR അപ്ലൈ ചെയ്യാം. സാലറി കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ഇനിയുള്ള സംശയമാണ് ഫാമിലീസിനെ എപ്പോൾ കൊണ്ടുവരാൻ പറ്റും, നമ്മുടെയൊക്കെ ഫാമിലിയെ എപ്പോൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ കോവിഡ് കാരണത്തെ നമുക്ക് പുതിയൊരു വിസയായിരുന്നു ക്രിട്ടിക്കൽ പർപ്പസ് വിസ, ക്രിട്ടിക്കൽ പർപ്പസ് വിസിറ്റർ വിസ. വിസിറ്റർ വിസയിൽ തന്നെ ക്രിട്ടിക്കൽ പർപ്പസ് ആൾക്കാർക്ക് മാത്രമുള്ള വിസ. അപ്പോൾ ഞാൻ വന്നപ്പോൾ എനിക്ക് ആക്ച്വലി എൻ്റെ വിസയിട്ടപ്പോൾ തന്നെ എൻ്റെ ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നു ആ സമയത്തൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഫാമിലി, ഞാൻ എൻ്റെ ഹസ്ബൻഡ് കൂടെ വന്നു, മക്കൾക്കും വിസ കിട്ടിയായിരുന്നു, പക്ഷേ അവരെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കൊണ്ടുവന്നില്ല.
ഞാൻ ഓർത്തു അവർ നാട്ടിലൊക്കെ നിന്ന് നമ്മളിവിടെ ഫസ്റ്റ് വരുമല്ലേ എന്നൊക്കെ ഓർത്തു. ഇനി ഇപ്പോൾ വർക്ക് വിസ ആയി കഴിഞ്ഞാൽ എനിക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിസയ്ക്കിടാം. അപ്പം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം, അവരിവിടെ വരിക എന്നുള്ളത്. അപ്പോൾ ഫാമിലിയെ കൊണ്ടുവരാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന നിയമം അനുസരിച്ച് ക്രിട്ടിക്കൽ പർപ്പസ് വിസയിലുള്ളവരും അതായത് ഹെൽത്ത് കെയർ സ്റ്റാഫ്സിനെല്ലാം നമുക്ക് മക്കളെ ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് വിസയ്ക്കിടാമെന്നുള്ള ഒരു നിയമം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു കാര്യമാണ്, എല്ലാവർക്കും വിസയ്ക്കിടാം വൺസ് ഇത് ഓപ്പൺ ആവുകയാണെങ്കിൽ. പിന്നെ ഇനി അടുത്ത പറയാനുള്ളത്, ഹസ്ബൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡിന് ജോലി കിട്ടുമോ? എനിക്ക് വിസ വർക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അല്ലെങ്കിൽ ആ കൂടെ തന്നെ ഹസ്ബൻഡിനും വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ഹസ്ബൻഡിന് ഏത് ജോലി വേണമെങ്കിലും ചെയ്യാം. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ നേഴ്സ് ആയതുകൊണ്ട് പുള്ളിക്ക് അതിഷ്ടമാണെങ്കിൽ ഹസ്ബൻഡിന് ആസ് എ രജിസ്റ്റേർഡ് നേഴ്സ് അല്ല, കാരണം രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ചെയ്യണമെങ്കിൽ ഈ സി ജി എഫ് എൻ എസ് നമ്മൾ പറഞ്ഞ പ്രോസസ്സൊക്കെ ചെയ്യണം, സി ജി എഫ് എൻ എസ് ക്യാപ്പ് അതൊക്കെ ചെയ്യണം. ഇതൊന്നും ചെയ്യാത്തത് കൊണ്ട് ഹസ്ബൻഡിന് സപ്പോർട്ട് വർക്കറായിട്ടോ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ടോ വർക്ക് ചെയ്യാം. ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ജോലിയൊന്നുമല്ല, നമ്മൾ ഈ കുവൈറ്റിലും നാട്ടിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ജോലി തന്നെ. ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ റെസ്റ്റ് ഹോമിൽ അവർ മാനേജിങ് ആണ്, അഡ്മിനിസ്ട്രേഷൻ പോലെ മാനേജിങ് പേപ്പർ വർക്ക് ഹെൽത്ത് കെയർ സ്റ്റാഫിന് ഡെലിഗേറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇവിടുത്തെ ഹെൽത്ത് കെയർ സ്റ്റാഫ് ചെയ്യുന്ന ജോലിയാണ് നമ്മൾ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന നേഴ്സുമാരുടെ ജോലി. അത് ചെയ്യാനായിട്ട് ഇവിടെ ഹെൽത്ത് കെയർ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ തന്നെയുണ്ട്. അത് നേഴ്സായിരിക്കണം നിർബന്ധമില്ല, ആർക്ക് വേണേലും ചെയ്യാം. അവർക്കൊരു ഓറിയൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതെന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചെയ്യാം. നേഴ്സുമാർക്ക് പ്രിഫറൻസ് കൂടുതലുണ്ട്. അപ്പോൾ നേഴ്സായിട്ടുള്ളവർക്ക് ഇവിടെ വന്ന് ക്യാപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഹെൽത്ത് കെയർ സ്റ്റാഫായിട്ടോ സപ്പോർട്ട് വർക്കായിട്ടോ ചെയ്യാൻ പറ്റും. അവർക്ക് സാലറിയിൽ വലിയ കുറവൊന്നുമില്ല, ഒരു $5 കുറവേ ഉള്ളൂ പെർ അവർ. അതായത് ഒരു ഇപ്പം വരുന്ന ജൂലൈ ആകുമ്പോഴത്തേക്കിന് ഹെൽത്ത് കെയർ സ്റ്റാഫിന് $27 പെർ അവർ ആവുകയാണ്. അപ്പം അത് മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല, നമ്മളത് കണക്ക് കൂട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണെങ്കിലും ജോലി ചെയ്യാം. പിന്നെ ഇപ്പം ഒരു ഇതിൽ എൻ്റെ സെയിം ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ചെയ്യുന്നു, ഞാൻ ഹെൽത്ത് കെയർ ആയിട്ട് ചെയ്യുന്നു എന്നങ്ങനെ തോന്നൽ വരുന്ന ഒരു സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒ ഇ ടി അല്ലെ ഐ എൽസ് എഴുതുക, ഈ പ്രോസസ്സിങ് ചെയ്യുക, ക്യാപ്പ് ചെയ്യുക, നേരെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യുക. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ല, ഇനി ഒ ഇ ടി എഴുതിയിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒ ഇ ടിയിലേക്ക് താല്പര്യമില്ല, ഇത്രയും വലിയ പ്രോസസ്സിങ് ചെയ്യാനായിട്ട് താല്പര്യമില്ല, ഇപ്പോൾ നാട്ടിലും പല പല പേപ്പേഴ്സൊക്കെ വേണമല്ലോ, അപ്പോൾ അതിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ എന്താ ചെയ്യുക, ഇവിടെ ഒരു ബി എൻ കോഴ്സ് അതായത് ഇവിടുത്തെ ബി എസ് സി നഴ്സിംഗ് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഓൾറെഡി നേഴ്സാണ്, അപ്പോൾ നമുക്കത് സബ്മിറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്ത് നമുക്ക് ക്രെഡിറ്റ് വാങ്ങിച്ച് ഇവിടുത്തെ ശരിക്കും ബി എസ് സി നഴ്സിംഗ് കോഴ്സ് 3 years അതൊരു 2 years കുറച്ച് നമുക്ക് 2 years ബി എൻ കോഴ്സ് അതായത് ഇവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് തന്നെ നമുക്ക് പാസ് ഔട്ട് ആകാൻ പറ്റും. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സ് ആയില്ലേ. അപ്പോൾ അങ്ങനെ പലവിധ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, ഓസ്ട്രേലിയയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഓസ്ട്രേലിയ എന്ന് പറയുന്ന എല്ലാവരുടെയും ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ആണല്ലേ, സ്വപ്നമാണല്ലേ. ഇപ്പം നമുക്കും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും, ഇവിടെ വരുന്നതിന് മുമ്പ് ന്യൂസിലൻഡിൽ പോയിട്ട് പെട്ടെന്ന് ഓസ്ട്രേലിയയ്ക്ക് പോകണം. ഇപ്പോൾ തൽക്കാലം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പോകുന്നത്. ഞാൻ ഇപ്പോൾ ഓസ്ട്രേലിയ എന്നുള്ളൊരു സ്വപ്നത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല, ലേറ്റർ കുറച്ച് നമ്മളിവിടെ ഒന്ന് സെറ്റായിട്ട് ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും. അപ്പം അങ്ങനെ ചിന്തിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം, ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ കിട്ടി ഉടൻ തന്നെ നമുക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യാം. അപ്ട്രയുടെ രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യാം. അവരുടെ വെബ്സൈറ്റിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സർട്ടിഫിക്കറ്റ്സുകൾ, ഡോക്യുമെൻറ്റ്സ്, സി വി ഇതെല്ലാം ലോഡ് ചെയ്താൽ മതി, ഇതിനൊരു പേയ്മെൻറ്റ് ഉണ്ട്. ഇവിടുത്തെ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ ഉള്ളവർക്ക് ഒരു 3 ദിവസം കൊണ്ട് കിട്ടിയവരുണ്ട് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ. 1 weekനുള്ളിൽ എന്തായാലും ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനും കിട്ടും. പിന്നെ അവിടുത്തെ പി ആർ നോക്കുക, അവിടുത്തെ ജോലി നോക്കുക, അവിടുത്തെ രീതികൾ നോക്കുക, അത് എല്ലാം സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റും. ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. പിന്നെ ഇവിടുത്തെ പി ആർ, ന്യൂസിലൻഡ് പി ആർ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ന്യൂസിലൻഡ് പി ആർ കിട്ടിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ പി ആർ കിട്ടാൻ എളുപ്പമാണ്, കുറച്ച് പ്രോസസ്സിംഗ് ഉണ്ട്. വൺസ് ന്യൂസിലൻഡ് സിറ്റിസൺഷിപ്പ് ആയിട്ടുണ്ടെങ്കിൽ, 5 വർഷം കഴിയുമ്പോൾ നമുക്ക് ന്യൂസിലൻഡ് സിറ്റിസൺഷിപ്പ് ആവും. ന്യൂസിലൻഡ് സിറ്റിസൺഷിപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നും പിന്നെ നോക്കാനില്ല, ഓസ്ട്രേലിയ പോയി ഇവിടെ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെ ഓസ്ട്രേലിയ പോയി ജീവിക്കാം. ഒരു പേപ്പർ വർക്കും ആവശ്യമില്ല, ഒരു ക്യാപ്പ് പോലുള്ള ഒരു പ്രോഗ്രാമും ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉള്ളവർക്ക് ഓസ്ട്രേലിയയിൽ ഇവിടെ എങ്ങനെ ജീവിക്കുന്നു അവിടെ അതുപോലെ ചെയ്യാം, കാരണം ഇതിൻ്റെ മദർ കൺട്രിയാണ് ഓസ്ട്രേലിയ. ഇവർ തമ്മിലുള്ള ഒരു ട്രാൻസ്ടാസ്മെൻ്റ് മ്യൂച്വൽ ഒരു ട്രാൻസ്ഫർ ഉണ്ട്, അതുകൊണ്ട് അതൊരു ആക്റ്റാണ്. ആ ഒരു രീതിയിൽ വെച്ച് ഇവിടെ സിറ്റിസൺഷിപ്പ് ഉള്ളവർക്ക് അവിടെ ഒരു പേപ്പർ വർക്കും ഇല്ലാതെ അവിടെ പോയി വീട് വാങ്ങാം, ജോലി ചെയ്യാം, നമ്മൾ എന്തൊക്കെ ഇവിടെ ന്യൂസിലൻഡിൽ ചെയ്യാമോ അതെല്ലാ റൈറ്റ്സോടും കൂടി ഓസ്ട്രേലിയയിൽ ചെയ്യുക. അതാണ് ന്യൂസിലൻഡും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഒരു മൈഗ്രേഷൻ്റെ ഒരു ലിങ്ക്. അപ്പം ഇതൊക്കെയാണ് നമ്മളെ കവർ ചെയ്ത പോർഷൻസ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഡൗട്ട്സൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്.
പിന്നെ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പം ഇതാണ് ഓവർവ്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഇനിയും ഉള്ളവർക്ക് നമ്മുടെ മെയിൽ ഐ ഡി അവിടെ കൊടുക്കുന്നുണ്ട്, മെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് മെയിൽ ചെയ്യാം. ഡൗട്ട് ഉള്ളത് നമുക്ക് എനിക്കറിയാവുന്ന രീതിയിൽ ക്ലിയർ ചെയ്തു തരാം. ഞാനിവിടെ ന്യൂ കമറാണ്, ഓരോരോ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുള്ളൂ. അപ്പം നമ്മൾ അറിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുകയാണ്, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുവാണെന്ന് ഉപകാരപ്പെടട്ടെ എന്ന് കരുതി. അപ്പോൾ ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, തീർച്ചയായിട്ടും ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട. അപ്പം ഇനിയൊരു അടുത്ത ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ ഒരു ഫൺ വീഡിയോ, നമുക്ക് എന്താണെന്നറിയില്ല, ഇനിയുള്ള അടുത്ത കിടക്കാച്ചി വീഡിയോ വരുന്നവരെ ബൈ.